കളമശ്ശേരി സ്ഫോടന കേസിലെ പ്രതി ഡൊമിനിക് മാർട്ടിനുമായി പോലീസ് തെളിവെടുപ്പ് തുടങ്ങി. സ്ഫോടക വസ്തു നിർമ്മിച്ച അത്താണിയിലെ വീട്ടിൽ ഡൊമിനിക്കുമായി പോലീസ് തെളിവെടുപ്പിനെത്തി. അത്താണിയിലെ വീട്ടിലെ തെളിവെടുപ്പിന് ശേഷം സ്ഫോടനം നടന്ന കൺവെൻഷൻ സെന്ററിലും തമ്മനത്തെ വീട്ടിലും തെളിവെടുപ്പ് നടത്തും. സ്ഫോടനത്തിന്റെ തലേ ദിവസം പ്രതി ഡൊമിനിക് മാർട്ടിന്റെ ഫോണിലേക്ക് വന്ന കോൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം തുടങ്ങി. ഭാര്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. സ്ഫോടനം നടക്കുന്നതിന് തലേ ദിവസം ഡൊമിനിക്കിന്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നു എന്നും ആരാണെന്ന് ചോദിച്ച തന്നോട് ദേഷ്യപ്പെട്ടു എന്നുമാണ് ഭാര്യയുടെ മൊഴി. വിനീത വി ജി അത്താണിയിൽ നിന്ന് ചേരുന്നു പുതിയ വിവരങ്ങളുമായി. വിനീത, ഈ ബോംബ് നിർമ്മിച്ചു എന്ന് പറയുന്ന വീട്ടിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഡൊമിനിക്കുമായി എന്തൊക്കെ പരിശോധനകൾ നടക്കുന്നു? ഈ കോൾ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, നമ്മളിപ്പോൾ നിൽക്കുന്നത് അത്താണിയിലുള്ള വീട്ടിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന ഈ വീട്ടിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. അല്പസമയം മുൻപാണ് അന്വേഷണ സംഘം പ്രതി മാർട്ടിനുമായി ഇവിടേക്ക് എത്തിയത്. വളരെ വിശദമായിട്ടുള്ള ഒരു തെളിവെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ വീട്ടിനുള്ളിലേക്ക് എത്തിയ അന്വേഷണ സംഘം ഇവിടെ ഒരു മുറി നേരത്തെ തന്നെ അന്വേഷണ സംഘത്തോട് അത്തരത്തിലേക്കുള്ള ചില മൊഴികൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടായിരുന്നു. ആ മുറിയിൽ വെച്ചാണ് ഇത്തരത്തിലേക്കുള്ള ഈ ബോംബ് നിർമ്മിക്കുന്നതിനും മറ്റുമുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതായാണ് പോലീസിന് വിവരം ലഭ്യമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ആ മുറിയിൽ ഉൾപ്പെടെ പോലീസ് എത്തി തെളിവ് ശേഖരണം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആ വീടിന് ഏറ്റവും മുകൾ ഭാഗത്ത്, അതായത് വാട്ടർ ടാങ്കിന് താഴെയുള്ള ഒരു ചെറിയ ഭാഗമാണ്, അവിടെയാണ് പ്രതിയുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടക്കുന്നത്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും വസ്തുക്കളുണ്ടോ, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണ് ഈ പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ സംഘം മാർട്ടിൽ നിന്നും ചോദിച്ചറിയുന്നത്. അല്പസമയം മുൻപാണ് അന്വേഷണ സംഘവും പ്രതിയുമായി ഈ അത്താണിയിലുള്ള ഈ വീട്ടിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസവും അന്വേഷണ സംഘം ഇവിടേക്ക് എത്തുകയും ഇവിടെയുള്ള താമസക്കാരിൽ നിന്നും അയൽവാസികളിൽ നിന്നുമൊക്കെ വളരെ വിശദമായി അവരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിയുമായി അന്വേഷണ സംഘം ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എറണാകുളം DCP ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. ഇതിന് സമീപമായി വീടിന് ചുറ്റും പോലീസിന്റെ ഒരു സുരക്ഷാ ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ വീടിനുള്ളിലേക്ക് പ്രതിയുമായി എത്തിയ അന്വേഷണ സംഘം അവിടെയുള്ള ചില വിശദാംശങ്ങളൊക്കെ തന്നെ മാർട്ടിൽ നിന്നും ചോദിച്ചറിഞ്ഞു. അതിന് പിന്നീടാണ് മറ്റൊരു മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും ചില വിശദാംശങ്ങൾ മാർട്ടിൽ നിന്നും ചോദിച്ചറിയുകയും ഇപ്പോൾ ആ വീടിന്റെ ഏറ്റവും മുകൾ ഭാഗത്തേക്കാണ് പ്രതിയുമായി അന്വേഷണ സംഘമുള്ളത്. പ്രതിയെ മുഖം മൂടിക്കൊണ്ടാണ് അന്വേഷണ സംഘം ഈ ഭാഗത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ആ വാട്ടർ ടാങ്കിന് താഴെയുള്ള ആ ചെറിയ മുറിക്കുള്ളിൽ ഇപ്പോഴും തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. അവിടെ മറ്റ് വിദഗ്ധരുണ്ട്, ഒപ്പം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. അവർ വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട്. ഈ അത്താണിയിലെ തെളിവെടുപ്പിന് ശേഷമായിരിക്കും ഒരു പക്ഷേ എറണാകുളത്തുള്ള മറ്റ് ഇടങ്ങളിലേക്കും പ്രതി എത്തിച്ച തെളിവെടുപ്പ് നടത്തുന്നത്. നമുക്കിപ്പോൾ നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച് ഈ സ്ഫോടനമുണ്ടായ കൺവെൻഷൻ സെന്റർ, കളമശ്ശേരിയിലെ സ്ഫോടനമുണ്ടായ സാമ്ര കൺവെൻഷൻ സെന്ററിലേക്ക് പ്രതിയെ ഈ അത്താണിയിലെ തെളിവെടുപ്പിന് ശേഷമായിരിക്കും എത്തിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ ആ മുറിക്കുള്ളിൽ നിന്ന് DCP പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഒപ്പം തന്നെ പിന്നാലെ മറ്റു ഉദ്യോഗസ്ഥർ ഇറങ്ങുന്നുണ്ട്. ഒരുപക്ഷെ പ്രതി ഇപ്പോൾ ആ മുറിയിൽ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയേക്കുമെന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അവിടുത്തെ തെളിവെടുപ്പ് ആ മുറിക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ പ്രതി മാർട്ടിൻ ആ മുറിയിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വീടിന്റെ താഴേക്ക് മുകൾ ഭാഗത്ത് നിന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. വെള്ള കളർ ഷർട്ടാണ് അദ്ദേഹം ധരിച്ചിരിക്കുന്നത്. മുഖം കറുത്ത തുണി കൊണ്ട് പ്രതിയെ മൂടിയിട്ടുണ്ട്. DCP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ആ മുറിക്കുള്ളിലെ തെളിവെടുപ്പ് പൂർത്തിയായത്. ഇനി അവിടെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് അന്വേഷണ സംഘം നീങ്ങുകയാണ്. ഒരുപക്ഷെ വീടിന്റെ താഴത്തെ ഭാഗത്തേക്കാണ് നീങ്ങുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെയും വളരെ വിശദമായി തന്നെ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തും. അതിൽ ഈ തെളിവെടുപ്പ് പൂർത്തിയായതിനു ശേഷമായിരിക്കും കൺവെൻഷൻ സെന്ററിലേക്ക് എത്തുക. ഒപ്പം തന്നെ തമ്മനത്തെ വീട്ടിലും ഇന്ന് പ്രതിയുമായി എത്തിയ അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ കൃത്യം നടന്ന ദിവസം രാവിലെ ഈ കൃത്യത്തിന് മുൻപായി പ്രതി തമ്മനത്തെ വീട്ടിൽ നിന്നാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. പുലർച്ചെ 5 മണിക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നീട് ഒരു പെട്രോൾ പമ്പിലേക്ക് പോവുകയും ഒപ്പം തന്നെ തൃപ്പൂണിത്തുറയിലെ ഒരു കടയിൽ ചെന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ഥലങ്ങളിലേക്കും പ്രതിയുമായി അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെയൊക്കെ തന്നെ അന്വേഷണ സംഘം നേരത്തെ പോയി വളരെ വിശദമായിട്ടുള്ള മൊഴിയും ചില വിവരങ്ങളും ശേഖരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. എറണാകുളത്തെ തെളിവെടുപ്പിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഈ തൃശ്ശൂരിലേക്ക് അടക്കം പ്രതിയുമായി അന്വേഷണ സംഘം എത്തുക. അവിടെയും ചാലക്കുടിയിൽ ഒരു മുറി എടുത്താണ് മാർട്ടിൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആ മുറിയിൽ വെച്ചാണ് സോഷ്യൽ മീഡിയയിൽ ഈ സ്ഫോടനത്തിന് പിന്നിൽ താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാർട്ടിൻ ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നത്. അവിടെ അടക്കം അന്വേഷണ സംഘം മാർട്ടിനുമായി എത്തി തെളിവെടുപ്പ് നടത്താനുള്ള ഒരു സാധ്യതയുമുണ്ട്. പക്ഷെ അത് ഇന്ന് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ നിശ്ചയമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ വീടിന്റെ മറുവശത്ത്, അതായത് ആദ്യം നമ്മൾ കണ്ടത് ആ വാട്ടർ ടാങ്കിന്റെ താഴെയുള്ള
കെട്ടിടമാണ്. അവിടുത്തെ തെളിവെടുപ്പ് ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ദൃശ്യങ്ങളിൽ നിന്ന്. ഇപ്പോൾ അതിന്റെ മറുവശത്ത് ഉദ്യോഗസ്ഥരുണ്ട്, അവർ ചില കാര്യങ്ങൾ പരസ്പരം സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം മറ്റെവിടേക്കെങ്കിലും ഈ വീട്ടിലെ തന്നെ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് കൂടുതലായി പ്രതിയെ എത്തിച്ച് അവിടെ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ അത്തരം പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ വീടിന്റെ പുറത്തും പോലീസിന്റെ ഒക്കെ വലിയ രീതിയിലേക്കുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ആണ് ഒരുക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ കുറ്റമേറ്റപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തെളിവുകളും മൊഴികളും ഒക്കെ തന്നെ പ്രതി മാർട്ടിൻ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടായിരുന്നു. ഈ സ്ഫോടനം നടത്താൻ ഈ റിമോട്ട് ട്രിഗർ ചെയ്യുന്ന വിഷ്വലുകളും ഒപ്പം തന്നെ ഈ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളും അടക്കം പ്രതി നൽകിയിട്ടുണ്ട്. പോലീസിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം അനുസരിച്ച് നമുക്ക് നോക്കുമ്പോൾ ഈ കേസിൽ ഒരു ഒറ്റ പ്രതി മാത്രമാണ് നിലവിലെ തെളിവുകൾ മുൻനിർത്തി ഉണ്ടാകുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെയാണ് ഈ ഭാര്യ ഒരു കോൾ വന്നതിനെ പറ്റി സൂചന പോലീസിന് നൽകിയത് അറിയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? അവളു ഈ പോലീസിൽ നൽകിയിരിക്കുന്ന മൊഴിയിലാണ് ഭാര്യ മിനി ഇത്തരത്തിലേക്കൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. ഒരു മൊബൈൽ ഫോണിൽ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നുവെന്നും ഈ സംഭവം നടക്കുന്നതിൻ്റെ രാത്രിയിലാണ് ഈ കോൾ വന്നതെന്നുമാണ് പറയുന്നത്. പക്ഷേ ഈ കോൾ ആരാണ് വിളിച്ചതെന്നുള്ള സംബന്ധിച്ചുള്ള കാര്യങ്ങൾ താൻ മാർട്ടിനോട് ചോദിച്ചു. പക്ഷേ അത് പറയാൻ മാർട്ടിൻ തയ്യാറായിരുന്നില്ല. ഒപ്പം തന്നെ വളരെ ദേഷ്യത്തോട് ക്ഷുഭിതനായാണ് അദ്ദേഹം ആ ഫോൺ കോളിന് ശേഷം തന്നോട് പെരുമാറിയതെന്നും പറയുന്നുണ്ട്. ഈ ഫോൺ കോൾ സംബന്ധിച്ചും പോലീസ് ഉദ്യോഗസ്ഥർ അന്വേഷണം നടത്തുന്നുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 2 മണിവരെ എറണാകുളം DCP നേതൃത്വത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ യോഗത്തിലാണ് തുടർ പ്ലാൻ, ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് ഇനി അന്വേഷണ സംഘം മുന്നോട്ട് നീങ്ങുന്നത്. ഈ ഘട്ടത്തിൽ തുടർ പ്ലാൻ എങ്ങനെ വേണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ യോഗത്തിൽ ചർച്ചയായത്. അതനുസരിച്ചാണ് ഇനി മാർട്ടിൻ്റെ മൊബൈൽ ഫോൺ, ഒപ്പം തന്നെ മാർട്ടിൻ ഈ സംഭവം നടക്കുന്നതിന് മുൻപും ഈ സംഭവത്തിന് ശേഷവും ചിലരുമായൊക്കെ തന്നെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ് ഫോണിൽ സംസാരിച്ചത്, ഇതുവഴി ഏതെങ്കിലും തരത്തിൽ സഹായം മാർട്ടിന് ലഭ്യമായിട്ടുണ്ടോ? ഒപ്പം തന്നെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഈ മാർട്ടിൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് വിശ്വസിക്കാൻ കഴിയാത്തൊരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. കാരണം ഒരു പ്രതി ഇത്രയും വലിയ തരത്തിൽ ഒരു ബോംബ് നിർമ്മിക്കുന്നു, ഇതിൽ മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നു. താൻ സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബിൽ നിന്നാണ് താൻ ഇത് നിർമ്മിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, പഠിക്കുന്നതെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ സാധന സാമഗ്രികൾ അടക്കം നേരിട്ട് വാങ്ങുകയും ഓൺലൈനിലൂടെ വാങ്ങുകയും എന്നൊക്കെ പറയുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ സംഭവത്തിന് ശേഷം പ്രതി മാർട്ടിന് ആരെങ്കിലും ഇത്തരത്തിലേക്കൊരു സഹായം നൽകിയിട്ടുണ്ടോ, എവിടെന്നെങ്കിലും ഒരു പ്രാദേശിക തലത്തിൽ സഹായം ലഭ്യമായിട്ടുണ്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അന്വേഷണ സംഘം വളരെ വ്യക്തമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ കൃത്യം നടത്തുന്നതിന് മുൻപായി തന്നെ ഇക്കാര്യം മാർട്ടിൻ ആരുടെ മറ്റാരെങ്കിലും ഈ കാര്യത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ ആയിരുന്നു, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി മറ്റാർക്കെങ്കിലും അറിവുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഈ രാത്രി വന്ന ഫോൺ കോൾ കേന്ദ്രീകരിച്ചും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. വിശദമായിട്ടുള്ള മൊഴി ഈ മാർട്ടിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ബന്ധുക്കളുടെയും അതോടൊപ്പം തന്നെ ഈ യഹോവ സാക്ഷികളുടെ മറ്റ് അംഗങ്ങളുടെയും ഒക്കെ വളരെ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് നീങ്ങാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. അതിന് മുന്നോടിയായിട്ടുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അത്താണിയിലെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസിന്റെ വിവിധ സംഘങ്ങളായി എത്തിയാണ് ഇപ്പോൾ തെളിവെടുപ്പ് ഇവിടെ പുരോഗമിക്കുന്നത്. വിനീത വിജയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഡൊമിനിക് മാർട്ടിനുമായി ബോംബ് നിർമ്മിച്ചു എന്ന് പ്രതി മൊഴി നൽകിയ അത്താണിയിലെ വീട്ടിൽ DCPയുടെ നേതൃത്വത്തിൽ വിശദമായ തെളിവെടുപ്പ് നടക്കുകയാണ്.